ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഓണത്തിന്റെ വീഡിയോസും വ്ലോഗ്സും ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കാരണം നമ്മൾ ഒരുപാട് പരിപാടിക്കും പോയിട്ടില്ലായിരുന്നു. നമുക്ക് അന്നൊക്കെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം കൂടി കൂടിയിട്ട് കോവൻട്രിയിൽ വെച്ചിട്ട് ഒരു ഓണപ്പരിപാടി ഉണ്ട്. നമ്മൾ അതിന് പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു കപ്പിളും കൂടി ഉണ്ട്. അവരെ പിക്ക് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മൾ വണ്ടി രണ്ടിനെ എടുത്തിട്ടുണ്ട്. ഇന്നലെ നൈറ്റ് പോയി എടുത്തു. അതിൻ്റെ സീനൊന്നും ഇതിലും എടുത്തിട്ടില്ല. പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ സീൻ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം. എനിക്ക് നയൻ ബൊട്ടീക്ക് എന്ന് പറയുന്ന ഇവിടെ ഉള്ള UKയിലുള്ള ഒരു പേജ് അയച്ചു തന്ന ഡ്രസ്സാണിത്. എനിക്ക് നല്ല ഇഷ്ടമായി. അയ്യോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, അദീപിക എങ്ങനെയുണ്ട്? അതോ പിന്നെ നമ്മൾ പാട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇതിൽ കോപ്പിറൈറ്റ് വരെ വെച്ചിട്ട് ഓഫ് ചെയ്താ. ഡോണ്ട് ഡിസ്റ്റർബ് നോക്കെ. ഇയാൾക്കൊരു പ്രശ്നമുണ്ട്. ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാലോ, കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാലോ, പിന്നെ എന്താ തരം വിട്ടുള്ള പരിപാടിയില്ല. അഡ്മിച്ചെടുത്തില്ല. എന്താ പറയാ, ഫുൾ ജാടയിലിരിക്കും, അല്ലെങ്കിൽ ഒരു ഗമയിലിരിക്കും. എന്താ അല്ലേ സമ്മേജ്? എക്സൈറ്റഡ് ആണോ? ഇതാക്കണ ടെസ്റ്റിക്കല്ലോ. അപ്പൊ അതാണ്. ഇനി അവര് കയറിയിട്ട്, അവര് ഓൾറെഡി ചിലപ്പോ നിങ്ങൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്റെ വള കണ്ടു ഗൈസ്. അപ്പൊ ഓക്കെ, അവര് കയറിയിട്ട് ബാക്കി. ഇൻട്രോ ഇനി വണ്ടി നടക്കല്ലേ. ഇതാണ് ഗൈസ് അടുത്ത ടീം. ഹലോ, ഇതാണ് അടുത്ത ടീം ഗൈസ്. കേറു കേറു, ഡോർ ലോക്ക്. എക്സൈറ്റഡ് ആണോ ഗൈസ്? ഞങ്ങള് സദ്യ കഴിച്ചിട്ടില്ല. അവർക്ക് ഒരാഴ്ചയായിട്ട് സദ്യ പറഞ്ഞത്. നിങ്ങൾക്ക് സദ്യ കിട്ടിയിട്ടില്ല, ഞങ്ങൾ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. നിങ്ങള് പരിചയപ്പെടുത്തിക്കോളൂ, ഞാൻ ക്യാമറ തിരിക്കാം. എന്റെ പേജ് ലണ്ടൻ മല്ലു ബൈക്സ്. ഞാൻ ഫുൾ വ്ളോഗ്സ്, പിന്നെ വൈഫ് ഞങ്ങളെ കപ്പിൾസ് വ്ളോഗ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഇതാണ് നമ്മളെ സംഭവം. നാട്ടിലെവിടെ? നാട്ടില് കൊല്ലം, കൊല്ലത്ത് കരിക്കോട് എന്ന് പറയും. നാട്ടിലാണ്, നാട്ടിലാണ്. ഇപ്പൊ ഇവിടാണ്, ഇവിടെ സ്റ്റാൻഫോർഡ് ആണ്. എല്ലാവർക്കും അറിയാം സ്റ്റാൻഫോർഡ്. അയ്യോ, നാട്ടിലാർക്കും അറിയത്തില്ലല്ലോ. ഓക്കെ, ഞാൻ പുതിയൊരു യന്ത്രം ട്രൈ ചെയ്യാണ്. നടത്തിയിരിക്കും നല്ല ക്ലാരിറ്റി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് KFC കയറിയാണ്. എല്ലാരും ബാക്കിക്ക് അറിയില്ലട്ടോ. വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാ നിമിഷങ്ങൾ, നാം അറിയാതാടുകയാണ് ജീവിത വേഷം. കുട്ടനാറിനൊരു തുമ്പുരാട്ടിക്കൊരു പാട്ടു പാടാൻ വാ.
അടിപൊളിയായതുകൊണ്ട് കോപ്പിറൈറ്റ് വരുമെന്നാവും. ഗൈസ് ബോയ്സ് ടീം തോറ്റ് തുന്നമടി തുന്നമടി ഞങ്ങള് അടിപൊളി സോങ്സ് മാത്രം പഠിച്ചു. അയ്യോ ഭയങ്കര നിങ്ങൾക്ക് ശാശ്വതമല്ല വിജയ്, എനിക്ക് ശാശ്വതമാണ് അതിന്റെ അർത്ഥം എനിക്ക് അറിയില്ല. എന്നാലും കുഴപ്പമില്ല, എന്ത് ദിലക്ഷരാണ് നിങ്ങൾ ഇതിനൊരു മറുപടി ഇട്ട് നിങ്ങൾ ജയിച്ചു കാണിക്കേ, അതാണ് ഹീറോയിസം. പാട്ടാടാൻ അറിയില്ല, അതും അറിയത്തില്ല. അല്ലേ ആ You have a mile. Keep right to stay on M1. Ishtamallada, enikku ishtamallada, ninne thottukollada. Kaaryamillada, oru kaaryamillada. Njangada velangu nadakku kaaryamillada. Keep right to stay on M1. എടോ നോക്കിയാടോ, വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ. Continue on M1 for 15 miles. ഞങ്ങൾ പാടിയതാ, ഞങ്ങൾ പാടിയതാ. തമിഴും മലയാളം ഹിന്ദി നമ്മൾ പറഞ്ഞു പറയണ്ടേ, മലയാളം ഒന്നും പറഞ്ഞു ഭൂലോകത്തിൽ തേങ്ങയില്ല. ഇത് പാട്ടാണ്, ഇത് കേൾക്കത്തില്ല, ഇത് കമ്പനി എടുക്കുന്നതല്ല, വേറെ പാട്ടുകളും ആരൊക്കെ എന്തൊക്കെ പറയണ്ട ഗൈസ്. പാട്ടിന്റെ നമ്മൾ എത്താനായി 10 miles. നല്ല മഴയാണ് ഗൈസ്. നമ്മള് കോവൻട്രയിൽ എത്തിയിരിക്കുന്നു, 2.5 മണിക്കൂർ ഡ്രൈവും കഴിഞ്ഞ്. ഗൈസ് നമ്മൾ ഇവിടെ എത്തി, അവര് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കാണ്. ഇത് രമദ ഹോട്ടലിന്റെ പാർക്കിങ്ങിലാണ്. നമ്മൾ ഇങ്ങോട്ടല്ല പോകുന്നത്, പക്ഷെ ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ കൂടെയുള്ള കുറച്ച് പേരൊക്കെ എത്തി, അവരൊക്കെ ഇരുന്നു എന്ന് പറഞ്ഞു കേട്ടു. ഇനിയിപ്പോ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കണം. ഇനി അവിടെ ചെന്നിട്ട് വേണം കാണാൻ. ആ ടിഫിൻ ബോക്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ടിഫിൻ ബ്ലോക്സ്, ടിഫിൻ ബോക്സ്. നമുക്കിനി അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. മരിയ. ഗൈസ് നമ്മൾ ടിഫിൻ ബോക്സിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. കേറ്, പിന്നെ റെഡിയാക്കാൻ മുണ്ട്. ആദ്യം ഫുഡ് പൊട്ടെ പൊട്ടെ.
താങ്ക് യു. നല്ല തിരക്കാണല്ലോ, സ്വന്തം വീട് പോലെ കയറിക്കോന്നൊക്കെ. ചേച്ചി നടന്ന് എല്ലാരും എടുക്കുന്നുണ്ട്. സാധനങ്ങൾ വന്നു തുടങ്ങി ഗൈസ്. അച്ചാർ ഗൈസ്, അടുത്തത് അച്ചാർ പുളിഞ്ചി ആണെന്ന് തോന്നുന്നു, എന്തോ വരുന്നുണ്ട്. ഒന്നുകൂടി മിക്കവാറും പുളിച്ചി അച്ചാർ, വീട് പോലെ അച്ചാർ. അടുത്തത് എന്താണെന്നറിയില്ല. ഇതൊക്കെ ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി ഗൈസ്. വീട് ഓണാണ് മിസ്റ്റർ ആകച്ചാന്റെ ടേസ്റ്റ് ഞാനത് പിടിച്ചിരുന്ന് കുഴങ്ങിയെന്ന് അറിയാം. കുറച്ചുകൂടി വന്നോട്ടെ, ഇച്ചിരി കൂടി വന്നില്ല. ഞാൻ തിന്നില്ല, അഭിച്ചെന്തായാലും കാണാനുണ്ട്. കുഴി ആക്കണ്ടതുപോലെ അരിപ്പോ അല്ലെങ്കിൽ സാമ്പാറാകണ്ടോ ഗൈസ്? ഞാൻ പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചെറുതായിട്ട് നൊച്ചിട്ടു. പപ്പടം കൊണ്ടുവരുന്നുണ്ട്. സാമ്പാറിന് സ്പേസ് ഉണ്ടാക്കുകയാണ്. ഞാൻ റെഡിയൊക്കെ ചിന്തല്ലേ കഴിച്ചാൽ മതി, കുറച്ച് വെച്ചാൽ മതി. ഞാൻ വേണമെങ്കിൽ ഫുഡ് തീർന്നിട്ട്
ഹായ്, മറന്നോ ലാസ്റ്റ് പരിപാടിക്ക് നമ്മള് മീറ്റ് ചെയ്തത്? ഓർവുണ്ടോ? ആ ഓർവില്ല, ഓർവുണ്ടോ? ഹായ്, സുഖം? കുട്ടികളില്ലേ? ഹലോ, ഹായ്, ഹായ്. ഗൈസ്, നമ്മൾ ഗെയിമിന് വന്നിരിക്കുകയാണ് ഇവിടെ. ഗൈസ്, പരിപാടിയൊക്കെ ഏറെക്കുറെ തീർന്നു. നമ്മുടെ ഒരു ചായ കുടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങും. കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല, മൈക്കില്ല. എല്ലാരും നല്ല എല്ലാരും നമ്മുടെ ജന്മത്തിന് കുളങ്കര ഓസ്കാർ കിട്ടിയിട്ടുണ്ട്. കുളങ്കര എനിക്ക് ഞാൻ ഔട്ടായി പോയി, ഒന്നും പറയാൻ പറ്റില്ല, സങ്കടമൊന്നുമില്ല. ഇപ്പഴല്ലേ തരുന്ന, എത്ര നേരെ ചോദിച്ചിട്ട്? ഒരു മണിക്കൂറായി ചോദിച്ചിട്ട്. വേണം വേണം. എന്തെങ്കിലും പറയാനുണ്ടോ? വെളിച്ചത്തിലേക്ക് വരൂ ആൾക്ക്, വെളിച്ചത്തിലേക്ക് വരൂ. നമ്മുടെ ത്രില്ലോണം അവസാനിച്ചിരിക്കുകയാണ്. എല്ലാം കെട്ടിക്കിടക്കി നമ്മുടെ വീട്ടിലേക്ക് വേണം. പരിപാടി എന്ന് പറഞ്ഞ ഒരു മുൻനിര പരിപാടിയായിരുന്നു. പൊടി പരിപാടി, ഫുഡ്, ഐഡി ഫോട്ടോ എടുപ്പ് എല്ലാം ഉണ്ടായിരുന്നു. ചേട്ടന്റെ സദ്യം, രണ്ട് ടൈപ്പ് പായസം, പൊളിയായിരുന്നു. പഴം പപ്പടം, മൂന്നാല് വട്ടം പപ്പടം, ഞങ്ങൾ പൊളിയായിരുന്നു. രസം മാത്രം കിട്ടില്ല, മറന്നു പോയതാണ്. രസം ഉണ്ടായിരുന്നു, പക്ഷെ ഉണ്ടായിരുന്നില്ല. ചോദിച്ചായിരുന്നു,
സത്യം അടിപൊളിയായിരുന്നു. എല്ലാ പരിപാടി മൊത്തത്തില് അടിപൊളിയായിരുന്നു. സാറിനായാലും അവിടുത്തെ ഗെയിംസ് ആവട്ടെ, ലാസ്റ്റത്തെ ഒരു ചെറിയ സംഭവം എല്ലാം ഡിജെക്ക് നമുക്ക് കൂടുതൽ നേരം നിക്കാൻ പറ്റിയില്ല, നമുക്ക് തിരിച്ചു പോരണ്ടിട്ടായിരുന്നു. അപ്പൊ നമ്മള് തിരിച്ചു പോന്നു, പക്ഷെ പരിപാടി മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോ അടുത്ത പരിപാടിക്കാണ് എല്ലാരും കാണാന്ന് പറഞ്ഞു. അടുത്ത പരിപാടി എപ്പോഴാണ്? ക്രിസ്മസിന് പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ എത്ര, ഒരു മാസം, രണ്ടു മാസം. ഇനി നമ്മൾ വണ്ടി തിരിച്ചു കൊണ്ടേ കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അല്ലേ? ഏത് കട? ഞാൻ ചായ ഉണ്ടാക്കി തരാം. ചായക്കടയിൽ പോയി ചിക്കൻ പാൽപൊറോട്ടയും കഴിച്ച്. ഇവർക്ക് രണ്ടുപേർക്കും നാളെ വർക്കില്ല. നിങ്ങൾ രണ്ടുപേർക്കും ഇല്ലല്ലോ. ഇല്ല, ഇവക്ക് ഹോളിഡേ ആണ്. നിങ്ങക്ക് എന്താ? അപ്പൊ നിങ്ങക്ക് വർക്കില്ല. നിങ്ങക്ക് രണ്ട്, നിങ്ങക്ക് ഇവർക്ക് രണ്ടുപേർക്കും വർക്കില്ല. എനിക്ക് പോയി നിങ്ങൾ കഞ്ഞി കുടിക്കണോ? നിങ്ങക്ക് വീട്ടിൽ പോയാൽ എന്താണ്? അയ്യോ, ഈ ഫുഡ് വ്ളോഗേഴ്സിന്റെ കൂടെ പോകുന്ന പ്രശ്നം തരാം. നമുക്ക് ഭയങ്കര ഫുഡ് കഴിക്കും. ഫുഡിന്റെ ആൾക്കാരാട്ടോ, ഫുഡ് വ്ളോഗേഴ്സാണ്. ഉച്ചക്ക് സദ്യ ആയിരുന്നു, അടിപൊളി ഫുഡ് ആയിരുന്നു. ഇപ്പൊ രാത്രി ഷോ ആക്കണ്ടല്ലോ. രാത്രി നമുക്ക് എല്ലാരെയും കൂട്ടി, എല്ലാരെ കൂടെ കൂടി അദീപിക്കും ഒരു ഫുഡി ആയിട്ട് മാറുന്നുണ്ട്. എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതൊന്നും ശരീരത്തെ കാണുന്നില്ല. സ്റ്റീൽ കൂടിയാണ്. അപ്പൊ അത്രേ ഉള്ളൂ, നമുക്ക് വണ്ടി കൊണ്ടേ കൊടുത്തിട്ട് ബാക്കി വൈൻഡപ്പ് നടത്താം. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മൾ ഡീസൽ അടിച്ച് പെട്രോൾ അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എത്ര അടിക്കും? ഇതിന്റെ ഉള്ളിൽ രണ്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, മടിയന്മാർ. പുറത്തിറങ്ങാണ്ടിരിക്കുന്നത്. നിക്കളാ നിക്കളാ, അതില് നിന്നോട്ടെ. കറക്റ്റ് 18. ഞങ്ങൾ വണ്ടി കൊടുത്തു, ബസ്സിന് പോരാണ്. ഒരു കോടി കയറാൻ സ്ട്രഗിൾ ചെയ്ത കപ്പിളിലാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. അതല്ലേ നമ്മള് കണ്ടറിഞ്ഞ് പാന്റ് ഇട്ട് പോയി റെഡി ആവൂല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് മനസ്സിലായില്ലേ? എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. മനസ്സിലായോ? നമ്മൾ ഇനി പോകുന്നത് ഫുഡ് കഴിക്കാനാണ് ഗൈസ്. ഇവിടെ ഒരാൾക്ക് രാവിലെ 5:30 പണിയുണ്ട്. ഏതാ സന്തോഷത്തിലാണ് ഇപ്പോ. എനിക്കുണ്ട്, പക്ഷെ എന്നെക്കാട്ടും നേരത്തെ ഒരാളെ വീട്ടിൽ പോണല്ലോ. നിങ്ങക്ക് എപ്പോഴാണ് വർക്ക്? പോയേ 5:00. 5 അപ്പൊ എപ്പോഴേക്കണോ? ആ 23 സ്റ്റോപ്പ് പാർക്ക് അവന്യൂട്ട് ഇറങ്ങണ്ടേ. പാർക്ക് അവന്യൂ നോക്ക് മനുഷ്യ. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിക്കാണ് ഗൈസ്. ചായക്കടയിലാണ്, ചായക്കടയിലാണ്. കുറച്ച് ഉറക്കെ പറയണേ മൈക്കില്ല. ഞങ്ങളും ആ നമ്മളും
നമ്മുടെ പാൽപുറത്ത് എത്തിയിട്ടുണ്ട്. അവരെ തകർക്കണല്ല, ഇങ്ങനെ കഴിക്കുന്ന മാമൻ കാണിച്ചു സംഭവം നമുക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ കഴിക്കാൻ വരുന്നത്. അപ്പൊ ഗൈസ്, നമ്മള് ഫുഡൊക്കെ കഴിച്ചു, നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇവരും ഊബർ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മളും ബുക്ക് ചെയ്തിട്ടുണ്ട്, രണ്ടുപേരും വെയിറ്റിംഗ് ആണ്. ഇപ്പൊ പരിപാടി മൊത്തത്തിൽ കളറായി, ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യൂട്യൂബ് എല്ലാം അവര് യൂട്യൂബ് തുടങ്ങാൻ പോവാണ്, പ്രോത്സാഹിപ്പിക്കുക ഗൈസ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഇതെല്ലാം കൂടി അവരുടെ. അപ്പോ അസ്സലാമു അലൈക്കും. Until next time. Bye. See you. Ayo, wait.